ചക്കവറവന് വേണ്ടി ഒരു ചക്ക അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് വറക്കം പാകത്തിലൊരു ചക്ക കിട്ടി. അവൻ തന്നെ കോണിമ കയറി, അവൻ തന്നെ വെട്ടി, അവൻ തന്നെ നിലത്ത് വീഴാതെ ഇറക്കി വെച്ച ചക്കയായതുകൊണ്ട് ഇത് ഈ ചക്കയ്ക്ക് നല്ല ടേസ്റ്റ് വരുന്ന എനിക്ക് തോന്നി. വേറെ ഒന്നും നോക്കിയില്ല, വെട്ടി കിട്ടിയ ചക്ക ഇരുചക്രശകടത്തിൽ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഒരു ചാക്കിനും ഇത് കൊണ്ടു നിരത്തി. ശരീരത്തിൽ കുഴമ്പ് പരട്ടണ പോലെ വെട്ടത്തിന് മീതിയും കൈയിൻ്റെ മീതിയും ചക്ക മുളഞ്ഞാവാതിരിക്കുക നല്ലപോലെ വെളിച്ചെണ്ണ പരട്ടി. ഒറ്റ വെട്ട് മുറി രണ്ട് ചക്ക തേക്ക് എടുക്കുന്നു രണ്ട് കഷ്ണമായി. ഫ്രഷ് ചക്ക ആയതുകൊണ്ടാവും വിചാരിച്ചില്ല അധികം മുളഞ്ഞി അതിൻ്റെ മീതി ഉണ്ടായിരുന്നു. വേറെ ഒന്നും നോക്കിയില്ല, ഒരു ചെറിയൊരു കടലാസിൻ്റെ കഷ്ണം എടുത്തിട്ട് ചക്ക മുളഞ്ഞൊക്കെ എടുത്ത് ദൂരേക്ക് കളഞ്ഞു. രണ്ടായ ചക്ക നാലായി, നാലായ ചക്ക എട്ടായി. അതിലേറ്റവും തുറകട് പിടിച്ച ഭാഗം ഈ ചക്ക വെട്ടി മാത്രം പോരാ, അതിന് ഞവണിയും കുരും കളഞ്ഞ് ചക്കച്ചോളം പ്രത്യേകം പ്രത്യേകം ഓരോ പാത്രത്തിലേക്ക് മാറ്റിയിടേണ്ടതായിരുന്നു. ചക്കവറവ് കഴിക്കാനുള്ള ഒറ്റ ആഗ്രഹം കൊണ്ട് എല്ലാവരും കൂടിയിരുന്ന് കണിഞ്ഞ് പരിശ്രമിച്ച് എല്ലാ ചക്കക്കൂരും ചക്കഞ്ഞവണിയും മാറ്റി എല്ലാ പാത്രത്തിലും ഇതേപോലെ കുന്നു കുന്നായി നിറച്ചു. ഇതുപോലെ കൂട്ടി നിറച്ച് ചക്കച്ചോള ചെറിയ കഷ്ണങ്ങളാക്കണതായിരുന്നു ഏറ്റവും പ്രയാസപ്പെട്ട പണി. വേഗം തന്നെ പുകയില്ല തടുപ്പിൻ്റെ ഉള്ളിൽ നാല് വിറക് വെച്ച് അതിന് മീത് ഉരുളി വെച്ച് ഉരുളിയിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് മൂത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച് ചക്കച്ചോള ചെറചെറേ നിന്ന് ഇടാൻ തുടങ്ങി. ചക്കയുടെ നിറം മഞ്ഞയാവുന്ന നമുക്ക് മഞ്ഞപ്പിത്തുള്ളത് കൊണ്ടല്ല, ചക്ക മൂക്കുന്നത് കൊണ്ടാണ്. കലകല ശബ്ദം വന്നപ്പോൾ അല്പം വെള്ളത്തിൽ അല്പം ഉപ്പിട്ട് ഒന്ന് തെളിച്ചു കൊടുത്തു. അടുത്തതായി വെളിച്ചെണ്ണയിൽ കൈ തൊടാതെ അത് കോരിയെടുത്ത് വെള്ളമില്ലാത്തൊരു പാത്രത്തിൽ മാറ്റിയിടുന്നതാണ് അടുത്ത ജോലി. ഓരോ തവണ ചക്ക കോരിയെടുക്കുമ്പോഴും വെള്ളം ഇറക്കാതെ കാത്തിരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. വറുത്ത് കോരി ചക്ക വെള്ളം തൊടാത്ത പാത്രത്തിൽ നിറഞ്ഞു കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അത് നിറയാതിരിക്കാനായിരുന്നു ഞങ്ങളുടെ ശ്രമം. അതിന് കാരണം അഞ്ചുപേരുടെ 10 കൈകളായിരുന്നു ആ പാത്രം നിറയെ. ഇതുപോലെ പ്രയാസപ്പെട്ട് ചക്ക വറുത്ത് കോരി അത് കഴിക്കുന്നതിന് സുഖം വേറെ എവിടെയും കിട്ടില്ല എൻ്റെ മക്കളെ.